നമസ്കാരം. വേദാന്ത അസ്ട്രോളജി ആൻഡ് മിത്തോളജി എന്ന ഈ ദൈവിക ജ്യോതിഷ ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. ജ്യോതിഷ വിഷയങ്ങൾ, നക്ഷത്രഫലങ്ങൾ, മന്ത്രങ്ങളും ശ്ലോകങ്ങളും സ്തോത്രങ്ങളും ജപിക്കുന്നത് കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ, ഹിന്ദു ആചാരാനുഷ്ഠാനങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഇണയിവിളാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം, ഞാൻ വേദാന്ത ശർമ്മ. വേദാന്ത അസ്ട്രോളജിയിലൂടെ ഇതിനു മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്ന എല്ലാ വീഡിയോകളും കാണുകയും ഇഷ്ടപ്പെടുകയും പൂർണ്ണമായും പ്രോത്സാഹനം തരികയും ചെയ്ത എല്ലാ ഗുരുജനങ്ങൾക്കും സജ്ജനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും അഭ്യുദയകാംക്ഷികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ പൂർണ്ണമായി അറിയിക്കുന്നു. ഈ അധ്യായത്തിൽ തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവർ അറിയാതെ സംഭവിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ജീവിത പുരോഗതിക്ക് പലപ്പോഴും വിഘാതമാകുന്ന നെഗറ്റീവായിട്ടുള്ള സ്വഭാവ രീതികളെക്കുറിച്ചാണ് പറയുന്നത്. പൊതുവെ ഒരാളുടെ സ്വഭാവ രീതിയിലുള്ള നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് പലർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. എങ്കിലും നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കാണണം. ഇതിലെ ശരികളും തെറ്റുകളും മനസ്സിലാക്കണം. ശരികളുണ്ടെങ്കിൽ അംഗീകരിക്കുകയും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തുകയും ചെയ്യണം. കൂടാതെ ഇതിൽ പറയുന്ന സ്വഭാവ രീതികൾ നിങ്ങളെ സംബന്ധിച്ച് ശരിയാണെന്നുണ്ടെങ്കിൽ അതിനെ മുൻകൂട്ടി മനസ്സിലാക്കുവാനും ആ സ്വഭാവ രീതികൾ മുഖേന മറ്റുള്ള നക്ഷത്രക്കാരിൽ നിന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടാനിടയുള്ള ദുരനുഭവങ്ങളും തിരുവാതിര നക്ഷത്രക്കാരായ നിങ്ങളിൽ നിന്ന് മറ്റുള്ളവർക്കുണ്ടാകാനിടയുള്ള ബുദ്ധിമുട്ടുകളും ഒരു പരിധിവരെ ഇല്ലാതാക്കുവാൻ കഴിയും എന്ന് തന്നെയാണ് ഈശ്വരനെ സാക്ഷി നിർത്തി ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ മറ്റൊരു കാര്യം കൂടി, ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോകൾ കണ്ട ശേഷം എൻ്റെ ഉപാസനാമൂർത്തികളുടെ മുമ്പിലും പരദേവതമാരുടെ മുമ്പിലും പ്രാർത്ഥിക്കുവാനും അർച്ചന നടത്തുവാനും വേണ്ടി കമൻ്റ് ചെയ്തിരുന്ന എല്ലാവരുടെയും പേരിലും നാളിലും വിശേഷ ദിവസങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും അർച്ചനയും നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു ശുഭകാര്യം കൂടി എല്ലാവരോടും അറിയിക്കുന്നു. അതുപോലെ ഇനിയും തുടർന്നും നിങ്ങളുടെ പേരും നക്ഷത്രവും ജനന തീയതിയും കൂടി കമൻ്റ് ചെയ്താൽ എൻ്റെ ഉപാസനാമൂർത്തികളുടെയും പരദേവതമാരുടെയും തിരുമുമ്പിൽ തുടർന്ന് നടത്തി വരുന്ന എല്ലാ വിശേഷാൽ പൂജകളിലും അർച്ചനയിലും നിങ്ങളുടെ പേരിൽ കൂടി പ്രാർത്ഥന നടത്തുന്നതാണ്. വ്യക്തിപരമായ ജ്യോതിഷ കാര്യങ്ങൾ അറിയാനുള്ളവർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം അവിടെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് തരിക. ഇനി നമുക്ക് തിരുവാതിര നക്ഷത്രക്കാരുടെ സൽസ്വഭാവത്തെ ഇല്ലാതാക്കി കളയുന്ന ആ 10 പോരായ്മകൾ എന്താണെന്നും അതിനെങ്ങനെ തിരുത്താമെന്നും ഒന്ന് മനസ്സിലാക്കാം. പോയിന്റ് നമ്പർ 1, മൺകുടത്തിനുള്ളിലെ വിളക്ക്. ഈ പ്രയോഗം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി വ്യക്തമാക്കാം. അതായത്, ഒരു മൺകുടത്തിനുള്ളിൽ ഒരു വിളക്ക് തെളിച്ചു വെച്ചാൽ ആ വിളക്കിൽ എത്രത്തോളം പ്രകാശമുണ്ടെങ്കിലും ആ പ്രകാശം ആ കുടത്തിന് വെളിയിലേക്ക് വരികയില്ല. അതിനുള്ളിൽ മാത്രമേ ആ വിളക്ക് പ്രകാശം പരത്തുകയുള്ളൂ. ഈ ഒരു സ്വഭാവവിശേഷമാണ് തിരുവാതിര നക്ഷത്രക്കാരെ അടിസ്ഥാനപരമായി അവരുടെ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കുന്ന ആദ്യത്തെ നെഗറ്റീവ് പോയിന്റ്. എല്ലാ വിഷയങ്ങളിലും, അത് കലാരംഗങ്ങളാണെങ്കിലും ശാസ്ത്ര സാങ്കേതിക മേഖലകളാണെങ്കിലും രാഷ്ട്രീയ രംഗമാണെങ്കിലും, വളരെയധികം അറിവും പൊതുവിജ്ഞാനവും നേടാൻ കഴിവുള്ളവരാണ് തിരുവാതിര നക്ഷത്രക്കാർ. വിദ്യാഭ്യാസത്തിനുപരിയായി അറിവ് നേടുന്നതിൽ നിങ്ങൾക്ക് സ്വയമേവ ഒരു കഴിവുമുണ്ട്. പുസ്തകങ്ങളിൽ കൂടിയും യാത്രകളിൽ കൂടിയും നിങ്ങൾ നേടുന്ന അറിവ് അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ പകർന്നു കൊടുക്കുകയും ചെയ്യും. എന്നാൽ ഈ അറിവിനനുസരിച്ചുള്ള പ്രശസ്തിയോ പ്രതാപമോ മറ്റ് പുരോഗതികളോ നിങ്ങൾക്ക് ലഭിക്കാറില്ല. അതിന് കാരണം വേണ്ട സ്ഥലങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. സ്വന്തം മനസ്സിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന എല്ലാ കഴിവുകളെയും പുറത്തു കൊണ്ടുവരുവാൻ നിങ്ങൾ പലപ്പോഴും മടി കാണിക്കാറുണ്ട്. നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ മനസ്സിലിട്ട് പെരുപ്പിക്കുകയും അതിനെ അവിടെ തന്നെ കുടിയിരുത്തുകയും ചെയ്യും. ആ കഴിവുകളെ പുറംലോകത്തെത്തിക്കാൻ നിങ്ങളൊട്ട് ശ്രമിക്കാറില്ല. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ കഴിവുകളെ പുറംലോകത്തെ അറിയിക്കുവാനും അതിനുവേണ്ടി പരിശ്രമിക്കുവാനും തയ്യാറായാൽ തീർച്ചയായും നിങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വളരെ ഉയർന്ന സ്ഥിതിയിൽ എത്തിച്ചേരുന്നതാണ്. എന്നാൽ നിങ്ങളുടെ കഴിവിൻ്റെ പകുതിയോളം പോലും വരാത്തവർ പലപ്പോഴും നിങ്ങളെക്കാൾ ഉയർന്ന നിലയിൽ സാമ്പത്തികമായും സാമൂഹികമായും എത്തിച്ചേരുന്നത് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുമുണ്ടാകും. അതിന് കാരണം ഉള്ള കഴിവുകളെ അവർ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യാത്തതും അതാണ്. ഇനിയെങ്കിലും മനസ്സിലാക്കുക, നമുക്കൊരു കഴിവുണ്ടെങ്കിൽ ആ കഴിവുകളെ പുറംലോകം അറിയിച്ചെങ്കിൽ മാത്രമേ സമൂഹത്തിലും പ്രവൃത്തി മേഖലകളിലും നമുക്ക് ഉയരുവാൻ സാധിക്കൂ എന്നുള്ളത്. സ്വന്തം കഴിവുകളെയും അറിവുകളെയും ഒളിപ്പിച്ചു വയ്ക്കാതെ പുറത്തേക്ക് കൊണ്ടുവന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഉയരത്തിൽ ജീവിത വിജയം നേടാൻ സാധിക്കുന്നതാണ്. പോയിന്റ് നമ്പർ 2, വിരസത. ഒരു സദസ്സിൽ എല്ലാവർക്കും രസകരമായ കഥകൾ പറഞ്ഞുകൊടുത്ത് അവരെ രസിപ്പിക്കുവാനും നിമിഷ നേരം കൊണ്ട് ഹാസ്യം പറയുവാനും നിമിഷാർത്ഥങ്ങൾക്കുള്ളിൽ അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും കയ്യിലെടുക്കുന്ന തരത്തിൽ സരസമായി സംസാരിക്കുവാനും കഴിവുള്ളവരാണ് തിരുവാതിര നക്ഷത്രക്കാരായ നിങ്ങൾ. എന്നാൽ മറ്റാരുടെയെങ്കിലും പക്കൽ നിന്നും എന്തെങ്കിലും അനിഷ്ടകരമായ അനുഭവം നിങ്ങൾക്കുണ്ടായാൽ ഉടൻ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒരു വിരസത കുടിയേറുകയും പെട്ടെന്ന് തന്നെ നിങ്ങൾ മൗനത്തിലേക്ക് മാറുകയും ചെയ്യും.
മാത്രമല്ല ചിലപ്പോൾ നിങ്ങൾ അവിടെ നിന്നും പെട്ടെന്ന് പിന്മാറിപ്പോവുകയും ചെയ്യും. ഇത് കാണുന്ന മറ്റുള്ളവർ നിങ്ങളുടെ സ്വഭാവത്തിൽ വന്ന മാറ്റം പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാതെ വിഷമിക്കും. എന്നാൽ നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിച്ച ആളുടെ ഒരു മാപ്പ് പറച്ചിലോ അതുമല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു സാന്ത്വനമോ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും പഴയ സരസമായ ഭാവത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. വിരസത നിങ്ങളിൽ നിന്നും പൂർണ്ണമായും മാറുകയും ചെയ്യും. പഴയതുപോലെ കോമഡി പറഞ്ഞും ചിരിപ്പിച്ചും നിങ്ങൾ വീണ്ടും സജീവമാകും. ഇത് ഒരു പൊതു സദസ്സിൽ മാത്രമല്ല, സ്വന്തം കുടുംബത്തിനുള്ളിലും അല്ലെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും സ്ഥിരമായി നിങ്ങൾ കാണിക്കുന്നൊരു സ്വഭാവവിശേഷമാണ്. ഭാര്യയാണ് തിരുവാതിര നക്ഷത്രക്കാരിയെങ്കിൽ ഭർത്താവോ, ഭർത്താവാണ് തിരുവാതിര നക്ഷത്രക്കാരനെങ്കിൽ ഭാര്യയോ ചിലപ്പോൾ ക്ഷമിച്ചു എന്ന് വരാം. എന്നാൽ പൊതു സദസ്സുകളിൽ ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് നിങ്ങളെ കളിയാക്കാനുള്ളൊരു അവസരം കൂടി നിങ്ങൾ കൊടുക്കുകയാണ് ചെയ്യുന്നതെന്ന് ഓർക്കുക. അതുകൊണ്ട് കഴിയുന്നതും അതിനിട കൊടുക്കാതെ നോക്കുക. വിരസത തോന്നുമ്പോൾ അത് പ്രകടമാക്കാതിരിക്കുക. അവിടെ നിന്നും പെട്ടെന്ന് മാറിക്കളയാതിരിക്കുക. ഇത്രയും ചെയ്താൽ തീർച്ചയായും പൊതു സദസ്സുകളിൽ പിന്നീട് നിങ്ങൾക്കൊരിക്കലും ഈ ഒരു സ്വഭാവത്തിൻ്റെ പേരിൽ അപമാനിതനോ പരിഹാസ്യനോ ആകേണ്ടി വരില്ല. പോയിന്റ് നമ്പർ 3, ലക്ഷ്യബോധമില്ലായ്മ. ആദ്യം സൂചിപ്പിച്ചതുപോലെ എല്ലാ മേഖലകളിലും വളരെ അറിവും വിജ്ഞാനവും കഴിവുമുള്ളവരാണ് തിരുവാതിര നക്ഷത്രക്കാരായ നിങ്ങൾ. എന്നാൽ ഒരുപാട് തിരുവാതിര നക്ഷത്രക്കാരും ജീവിതത്തിൽ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്ന അവസ്ഥ കണ്ടുവരുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാന കാരണം അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യമില്ലായ്മയാണ്. കഴിവുകൾ ഏറെ ഉണ്ടായിട്ട് കാര്യമുണ്ടോ? അതിനെ ഒരു ലക്ഷ്യസ്ഥാനത്തിലേക്ക് കൊണ്ടെത്തിച്ചെങ്കിൽ മാത്രമല്ലേ ജീവിതത്തിൽ നമുക്ക് വിജയമുണ്ടാവുകയുള്ളൂ. പഠനകാലത്ത് എല്ലാ സഹപാഠികളെക്കാളും ഏറ്റവും മുന്നിലായിരിക്കും നിങ്ങൾ. പഠിക്കാൻ വേണ്ടി മിനക്കെട്ടില്ലെങ്കിലും ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി ഗ്രാഹ്യ ബുദ്ധി കൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം മനസ്സിലാക്കുവാനും പരീക്ഷയ്ക്ക് അതെല്ലാം എഴുതി ജയിക്കുവാനും നിങ്ങൾക്ക് പെട്ടെന്ന് സാധിക്കാറുമുണ്ട്. പഠനകാര്യത്തിൽ മാത്രമല്ല, ഗെയിമുകളിലായിരുന്നാലും കലാമത്സരങ്ങളിലായിരുന്നാലും അവിടെയെല്ലാം നിങ്ങളായിരിക്കും മുന്നിൽ. എന്നാൽ പഠനമെല്ലാം കഴിഞ്ഞ് ഏത് ജോലി തിരഞ്ഞെടുക്കണം, എങ്ങോട്ട് നീങ്ങണം, എന്ത് ചെയ്യണം, ഇവിടെയാണ് നിങ്ങൾ ആകപ്പാടെ കുഴഞ്ഞു പോകുന്നത്. ഈ സമയങ്ങളിൽ പലപ്പോഴും ആരും നിങ്ങളെ ഉപദേശിക്കുവാൻ പോയിട്ട് നേർവഴിക്ക് നയിക്കാൻ പോലും ഉണ്ടായെന്ന് വരില്ല. ഇവിടെ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ജോലികളോ വരുമാന മാർഗങ്ങളോ തിരഞ്ഞെടുക്കുകയും അതുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. അവിടെ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കാതെ വരുമ്പോൾ വീണ്ടും വീണ്ടും തൊഴിൽ മേഖല കൂടെ കൂടെ മാറുന്ന സ്വഭാവവും നിങ്ങൾ പ്രകടിപ്പിക്കും. ഇതും തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിത പരാജയത്തിനൊരു പ്രധാന കാരണമാണ്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ചിലർക്കെങ്കിലും ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായും ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കും. അതിനാദ്യം വേണ്ടത് പഠനകാലത്ത് തന്നെ ഒരു ലക്ഷ്യബോധം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഏത് ജോലി വേണം, ഏത് മേഖലയിൽ പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ കഴിയും, എവിടെയൊക്കെ നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും, ഇത് ആദ്യം മനസ്സിലാക്കിയെടുക്കുക. അതിനുശേഷം ആ ലക്ഷ്യം മുൻനിർത്തി മാത്രം മുന്നോട്ട് പോവുക. തിരുവാതിര നക്ഷത്രക്കാരായ കുട്ടികളുടെ മാതാപിതാക്കൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായും അവരുടെ മനസ്സിലേക്ക് അവരുടെ കഴിവിനനുസരിച്ചുള്ളൊരു മേഖലയിലേക്ക് ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കി കൊടുക്കുക. യൗവനം കൈവിട്ടു പോകാത്തവർ, അതായത് ഇനിയും ജീവിതത്തിൽ അവസരം ബാക്കിയുള്ളവർ, ഒരു ലക്ഷ്യബോധം മനസ്സിനകത്ത് ഉറപ്പിച്ചുകൊണ്ട് ഇനിയെങ്കിലും മുന്നോട്ട് പോയാൽ തീർച്ചയായും നിങ്ങൾക്കും ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കും. പോയിന്റ് നമ്പർ 4, മുൻകോപം. പൊതുവേ എല്ലാ നക്ഷത്രക്കാരിലും മുൻകോപം കാണാറുണ്ടെങ്കിലും തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മുൻകോപം ഒരു പടി കൂടി മുന്നിലാണ്. ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമായ സാക്ഷാൽ ശ്രീപരമേശ്വരൻ്റെ ജന്മനക്ഷത്രമായതുകൊണ്ടായിരിക്കാം ഈ മുൻകോപം നിങ്ങളിൽ കൂടുതൽ പ്രകടമായി കാണുന്നത്. ന്യായാന്യായങ്ങളെ വേർതിരിച്ചറിയാൻ കഴിവുള്ളത് കൊണ്ടും അന്യായമായ കാര്യങ്ങളൊന്നും ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും മനസ്സിനിഷ്ടപ്പെടാത്ത ഏതൊരു കാര്യങ്ങളോടും നിങ്ങൾ പ്രതികരിക്കും. സ്വാഭാവികമായ രീതിയിലുള്ള പ്രതികരണം നല്ലതാണ്. എന്നാൽ നിങ്ങൾ പലപ്പോഴും പ്രതികരിക്കുന്നത് മറ്റുള്ളവർക്ക് പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും, അല്ലെങ്കിൽ അവരെ പൂർണ്ണമായി ഇല്ലാതാക്കുന്ന രീതിയിലായിരിക്കും. ഇത് നിങ്ങൾക്ക് നേടിത്തരുന്നത് മിത്രങ്ങൾക്ക് പകരം ഒരുപാട് ശത്രുക്കളെയായിരിക്കും. മാത്രമല്ല നിങ്ങളോട് നേരിട്ട് എതിരിടുവാനോ തോൽപ്പിക്കുവാനോ കഴിവില്ലാത്തവർ നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുകയും അവസരം കിട്ടുമ്പോൾ നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയും ചെയ്യും. ഇത് നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട ഒരു സന്ദർഭമാണ്. എന്നാൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ദേഷ്യപ്പെട്ട് പറഞ്ഞു പോയ കാര്യങ്ങളെല്ലാം അവിടെ വെച്ച് തന്നെ മറക്കുകയും വീണ്ടും പൂർവ്വകാലത്തെ പോലെ നിങ്ങളുടെ ശത്രുക്കളോട് ഇടപെടുകയും ചെയ്യും. എന്നാൽ നിങ്ങളിൽ നിന്നും ദുരനുഭവം ഉണ്ടായ വ്യക്തികൾ പഴയതൊന്നും മറക്കാതെ നിങ്ങളോട് വൈരാഗ്യപൂർവ്വം പെരുമാറും. ഇതും നിങ്ങൾക്ക് മാനസികമായി വിഷമമുണ്ടാക്കും. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിനെല്ലാം കാരണം നിങ്ങളുടെ മുൻകോപമാണ്. ഇതൊരു സൗഹൃദ കൂട്ടായ്മയിൽ അവസാനിക്കുന്ന കാര്യമല്ല. നിങ്ങളുടെ ജോലിസ്ഥലത്തും മറ്റ് പ്രവർത്തന മേഖലകളിലും എന്തിനേറെ കുടുംബത്തിനുള്ളിൽ പോലും പൊതുവെ ഇത് സംഭവിക്കാറുണ്ട്. പലരും നിങ്ങളോട് ഇക്കാര്യം തുറന്ന് പറയില്ലെങ്കിലും പിന്നീട് അവരുടെ സ്വഭാവത്തിൽ നിന്ന് നിങ്ങൾക്കിത് മനസ്സിലാക്കുവാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ദയവ് ചെയ്ത് മുൻകോപം ഉപേക്ഷിക്കുക. എത്ര പ്രകോപനപരമായ പ്രശ്നങ്ങൾ ഉണ്ടായാലും ശ്രീപരമേശ്വരനെ ഒരു നിമിഷം പ്രാർത്ഥിച്ച ശേഷം മാത്രം പ്രതികരിക്കുക. അങ്ങനെ ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ സൽപ്പേരിന് ഒരിക്കലും കളങ്കമുണ്ടാവില്ല.
പോയിന്റ് നമ്പർ 5 ഉപകാരസ്മരണ. ആർക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാൻ ഒരു മടിയുമില്ലാത്തവരാണ് തിരുവാതിര നക്ഷത്രക്കാർ. സ്വന്തം കാര്യം മാറ്റിവെച്ചിട്ട് പോലും മറ്റുള്ളവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുവാനും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുവാനും നിങ്ങൾക്ക് ഒരു മടിയും ഉണ്ടാകില്ല. മാത്രമല്ല സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണെങ്കിലും സഹോദരങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും ബന്ധുജനങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും എവിടെയും എപ്പോഴും ഏത് സമയത്തും നിങ്ങളുടെ സഹായം അവർക്ക് ലഭിച്ചിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആർക്ക് എന്തൊരാവശ്യം വന്നാലും ആദ്യം വിളിക്കുന്നത് നിങ്ങളെ ആയിരിക്കും. ആ വിളി കേട്ട് നിങ്ങൾ ഓടിയെത്തുകയും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും. എന്നാൽ നിങ്ങൾക്ക് ഒരാവശ്യം വന്നാൽ പലരും പലപ്പോഴും എത്തിച്ചേരാറില്ലെന്ന് മാത്രമല്ല നിങ്ങളെ സഹായിക്കാറുമില്ല. ഇത് നിങ്ങളുടെ മനസ്സിലൊരു വേദനയായി കിടക്കും. ഇങ്ങനൊരു അനുഭവത്തിന് ശേഷം നിങ്ങൾ മുമ്പ് ആർക്കൊക്കെ സഹായം ചെയ്തിട്ടുണ്ടോ അവർ വീണ്ടും നിങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് വരികയാണെങ്കിൽ നിങ്ങൾ ഒരു നിമിഷം ഒന്ന് പുറകോട്ട് മാറും. കാരണം ഒരു പ്രാവശ്യം നേരിട്ട നന്ദികേട് നിങ്ങൾ സഹിച്ചു, ഇനിയും മനസ്സിന് വിഷമമുണ്ടാക്കുന്ന സന്ദർഭങ്ങൾ വേണ്ടല്ലോ എന്ന് കരുതിയാണ് നിങ്ങൾ അവരോട് പിന്നീട് കൂടുതൽ അടുക്കാത്തത്. എന്നാൽ ആ സമയം മുതൽ നിങ്ങൾക്ക് കിട്ടുന്നൊരു പേരുണ്ട്, ഉപകാരസ്മരണ ഇല്ലാത്തവൻ അല്ലെങ്കിൽ നന്ദിയില്ലാത്തവൻ. അവിടെ അതുവരെ നിങ്ങൾ ചെയ്ത എല്ലാ നന്മകളും മറ്റുള്ളവർ മറക്കും. പകരം നിങ്ങളിൽ നിന്നൊരു സഹായം കിട്ടാതെ വരുമ്പോൾ നിങ്ങൾ നന്ദിയില്ലാത്തവനായി മാറും, ഉപകാരസ്മരണ ഇല്ലാത്തവനായി മാറും. ഇതും നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന മറ്റൊരു ദുര്യോഗമാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ആർക്ക് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ചെയ്ത സഹായത്തിൻ്റെ പേരിൽ നിങ്ങളുടെ മനസ്സിൽ അതിൻ്റെ കടപ്പാട് ബാക്കിയുണ്ടായിരിക്കരുത്. ഉണ്ടായിരുന്നാൽ മാത്രമേ മറ്റുള്ളവരിൽ നിന്നുള്ള മോശകരമായ അനുഭവങ്ങൾ നിങ്ങളെ ബാധിക്കുകയുള്ളൂ. അത് നിങ്ങളെ പലവിധ മാനസിക സംഘർഷങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് ഉപകാരം ചെയ്യാം, സ്മരണ വേണ്ട. പോയിന്റ് നമ്പർ 6 ലൈംഗികത. സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ അടിസ്ഥാന തത്വം പോലും ലൈംഗികതയിൽ ഊന്നിയാണ്. മാത്രമല്ല പൂർണ്ണ പുരുഷനായ ശ്രീപരമേശ്വരനെ ആരാധിക്കുന്നത് പോലും ശിവലിംഗ രൂപത്തിലാണ്. അതുകൊണ്ട് തന്നെ തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്ന പുരുഷന്മാർക്കെല്ലാം ലൈംഗിക തൃഷ്ണ കുറച്ച് കൂടുതലായിരിക്കും. എന്നാൽ സ്ത്രീകളിൽ ഈ ഒരു സ്വഭാവത്തിന് കുറച്ച് പക്വത ഉണ്ടായിരിക്കും. അതിന് കാരണം തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പൊതുവെ മനസ്സിനെയും ശരീരത്തെയും അടക്കി നിർത്തുവാൻ കഴിവുള്ളവരാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേക പ്രലോഭനങ്ങളിലൊന്നും സ്ത്രീകൾ സ്വാഭാവികമായും ചെന്ന് വീഴാറില്ല. എന്നാൽ തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്ന പുരുഷന്മാരെ സംബന്ധിച്ച് സ്വാഭാവികമായും നല്ല സൗന്ദര്യവും ആരോഗ്യവും ഉള്ളതുകൊണ്ട് തന്നെ പലവിധ പ്രലോഭനങ്ങളും നിങ്ങളുടെ പുറകെ ഉണ്ടാകാം. ആ പ്രലോഭനങ്ങളിൽ ചെന്ന് വീഴാതെ നോക്കുക എന്നതാണ് നിങ്ങൾ ആദ്യം പരിശീലിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അപവാദങ്ങളും ആരോപണങ്ങളും കെട്ടുകഥകളും ഒക്കെ നാട്ടുകാർ മെനഞ്ഞെടുത്തിരിക്കും. പൊതുവേ സൗന്ദര്യ ആസ്വാദകരായതുകൊണ്ടും രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടും നിങ്ങൾ മനസ്സിൽ കാണുന്ന സൗന്ദര്യ രൂപങ്ങളെ വർണ്ണിച്ച് പലപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ ഹീറോ ആകാനും ശ്രമിക്കാറുണ്ട്. അത് നിങ്ങൾക്ക് അപകടകരമാണ്. കാരണം നിങ്ങൾ പറയുന്ന വാക്കുകളെ വളച്ചൊടിച്ച് നിങ്ങളിലുള്ള ലൈംഗികതയെ ചൂഷണം ചെയ്ത് മറ്റുള്ളവർ നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന അവസരങ്ങൾ വരെ വന്നു ചേരും. അതുകൊണ്ട് ലൈംഗിക തൃഷ്ണ അല്ലെങ്കിൽ ആസക്തി എത്ര കൂടുതലാണോ അത് സ്വന്തം ഇണയോട് മാത്രം പ്രകടിപ്പിക്കുക. പുറം ലോകത്ത് മനസ്സിലുള്ള വികാരങ്ങൾ പ്രകടിപ്പിക്കാതിരിക്കുക, ഇല്ലെങ്കിൽ പേരുദോഷം കേൾക്കേണ്ടി വരും. പോയിന്റ് നമ്പർ 7 അന്യദേശവാസം. ഉപജീവന മാർഗങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി അന്യദേശത്ത് പോവുകയും ജോലി നേടുകയും വസിക്കുകയും ചെയ്യുന്നതിന് ഒരാളെയും ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. എന്നാൽ നിങ്ങളെ സംബന്ധിച്ച് വിദേശവാസം പലപ്പോഴും ഉപയോഗപ്പെടാതെ പോകുന്നുണ്ട്. അതിന് പ്രധാന കാരണം ആ നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ചെയ്യുന്ന ജോലികളിൽ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളം കൃത്യമായി നിങ്ങൾ ഉപയോഗിക്കാതെ പലപ്പോഴും ദുരുപയോഗം ചെയ്തു പോകുന്നു എന്നുള്ളതാണ്. മാത്രമല്ല കുറച്ചു നാൾ വിദേശവാസം ചെയ്ത ശേഷം പെട്ടെന്ന് യാതൊരു കാരണവുമില്ലെങ്കിലും തിരികെ നാട്ടിലേക്ക് വരികയും വീണ്ടും പുതിയ ജോലികൾ കണ്ടെത്തി അതിൽ ജീവിക്കുകയും കുറേ കാലം കഴിയുമ്പോൾ വീണ്ടും വിദേശവാസം ചെയ്യുകയും അവിടം അടുത്ത് വീണ്ടും നാട്ടിലേക്ക് വരികയും ചെയ്യും. ഈ സ്ഥിരതയില്ലായ്മ കൊണ്ടാണ് അന്യദേശവാസം നിങ്ങൾക്ക് ദോഷം ചെയ്യുമെന്ന് പറയുന്നത്. എന്നാൽ തിരുവാതിര നക്ഷത്രക്കാർ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സ്വന്തം നാട്ടിൽ വസിക്കുന്നതിനേക്കാൾ കൂടുതലും നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രയോജനപ്പെടുന്നത് അന്യദേശവാസവും അന്യദേശത്തെ ജോലിയും തന്നെയാണ്. ഒരുപക്ഷെ സ്വന്തം നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നതിനും വളരെയധികമായിരിക്കും അന്യദേശവാസം കൊണ്ട് നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നത്. അന്യദേശത്ത് ജോലി ചെയ്ത് ലഭിക്കുന്ന പണം ദുരുപയോഗം ചെയ്യാതെ അമിതമായി ചെലവ് ചെയ്യാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് അന്യദേശവാസം ഗുണം ചെയ്യും. അതുകൊണ്ട് അന്യദേശത്ത് വസിക്കുന്ന തിരുവാതിര നക്ഷത്രക്കാർ പണം ചെലവ് ചെയ്യുന്നതിലും ജോലി സ്ഥിരത ഉറപ്പുവരുത്തുന്നതിന് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അന്യദേശവാസം കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്നതാണ്. പോയിന്റ് നമ്പർ 8 ഉദാസീനത. എത്രമാത്രം കഴിവുകളുണ്ടെങ്കിലും എത്രത്തോളം ബുദ്ധിയുണ്ടെങ്കിലും തിരുവാതിര നക്ഷത്രക്കാർ ജീവിതത്തിൽ പരാജയപ്പെടുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് നിങ്ങളുടെ ഉദാസീനത തന്നെയാണ്. പല കാര്യങ്ങളും അപ്പോഴപ്പോൾ ചെയ്തു തീർക്കാതെ നാളത്തേക്ക് മാറ്റിവെക്കുന്നൊരു സ്വഭാവ രീതി, അത് നിങ്ങളുടെ ജീവിതത്തിനെ വളരെയധികം ദോഷകരമായി ബാധിക്കുന്നുണ്ട്. മാത്രമല്ല ഏത് കാര്യം ചെയ്താലും അവിടെ ഒരു അശ്രദ്ധയും നിങ്ങൾ പ്രകടിപ്പിക്കും.
വീട്ടുപകരണങ്ങളോ ഓഫീസ് റൂമിലെ വസ്തുക്കളോ എന്തിനേറെ സ്വന്തം വാഹനം പോലും വളരെ അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്ന രീതിയാണ് നിങ്ങൾ പലപ്പോഴും കാണിക്കുന്നത്. ഇതുമൂലം വളരെയധികം സാമ്പത്തിക നഷ്ടങ്ങൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. സമയാസമയങ്ങളിൽ ചെയ്തു തീർക്കേണ്ട ജോലികൾ ഉദാസീനത കൊണ്ടും സ്വന്തമായി പണം കൊടുത്തു വാങ്ങിച്ച വസ്തുക്കൾ അശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ടും ജീവിതത്തിൽ പലപ്പോഴും പലവിധ കഷ്ടനഷ്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് ജീവിത പുരോഗതിക്ക് വിഘാതമാകുന്ന ഉദാസീനതയെ മറികടക്കുക, അലസതയെ പൂർണ്ണമായി ഒഴിവാക്കുക, എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. ഒന്നും നാളത്തേക്ക് മാറ്റിവെക്കാതെ കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കിയാൽ കലാരംഗത്ത് ജോലി ചെയ്യുന്നവരായിരുന്നാലും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരായിരുന്നാലും ബിസിനസ് രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരായിരുന്നാലും ശരി, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ജീവിത വിജയം നേടുവാൻ സാധിക്കും. കാരണം ശ്രീപരമേശ്വരൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ധാരാളമായി ലഭിക്കുന്നുണ്ട്. അതിനെ നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോവുക. പോയിൻ്റ് നമ്പർ 9, സൂക്ഷ്മ നിരൂപണം. ഏതൊരു കാര്യത്തെയും സൂക്ഷ്മദൃഷ്ടിയോടുകൂടി കാണുവാനും അതിൻ്റെ ഉള്ളറകൾ വിശദമായി പരിശോധിക്കുവാനും സാമർഥ്യമുള്ളവരാണ് തിരുവാതിര നക്ഷത്രക്കാർ. ഒരാളിനെ കൺമുന്നിൽ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ എല്ലാ സ്വഭാവരീതികളും പെട്ടെന്ന് ഗ്രഹിച്ചെടുക്കുവാനും നിങ്ങൾക്കൊരു പ്രത്യേകമായ കഴിവുണ്ട്. ഇതെല്ലാം ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പോസിറ്റീവ് പോയിന്റ് തന്നെയാണ്. എന്നാൽ ഈ കഴിവ് നിങ്ങൾ പലപ്പോഴും ദുരുപയോഗം ചെയ്തു വരുന്നുണ്ട്. അതായത് ഒരാളുടെ സ്വഭാവത്തിലെ നല്ല വശങ്ങൾ മനസ്സിലാക്കുന്നതിന് പകരം അയാളുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുന്നതിനാണ് നിങ്ങൾ കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത്. ഈ ഒരു സ്വഭാവരീതി നിങ്ങൾക്ക് പലപ്പോഴും ദോഷം ചെയ്യാറുണ്ട്. കാരണം അടുത്ത ദുർബുദ്ധികളായ സുഹൃത്തുക്കൾ നിങ്ങളുടെ സ്വഭാവരീതിയെ മനസ്സിലാക്കുകയും നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് കുറ്റം പറയുന്ന അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യും. അതായത് നിങ്ങൾ കണ്ടുപിടിക്കുന്ന കുറ്റങ്ങളും കുറവുകളും ആരോടെങ്കിലും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ തമാശ രൂപേണയായിരിക്കും നിങ്ങൾ അവതരിപ്പിക്കുന്നത്. എന്നാൽ കേട്ടു നിൽക്കുന്നവരും മറ്റുള്ളവരും നിങ്ങളുടെ സന്മനസ്സിനെ മനസ്സിലാക്കാതെ നിങ്ങൾ എല്ലാവരെയും ദുഷിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള രീതിയിൽ മറ്റുള്ളവരോട് അവതരിപ്പിക്കും. അല്ലെങ്കിൽ വികലമായ മനസ്സുള്ളവനെന്നോ പരദൂഷണക്കാരനെന്നോ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയും. ഇത് നിങ്ങൾ പലപ്പോഴും മനസ്സിലാക്കാറില്ല, അല്ലെങ്കിൽ അറിയാറില്ല. ഇവിടെയാണ് നിങ്ങൾക്ക് പിഴവ് പറ്റുന്നത്. നിങ്ങളുടെ സൂക്ഷ്മ നിരൂപണ പാഠവും നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തി മണ്ഡലങ്ങളിലും ജോലി സംബന്ധമായ കാര്യങ്ങളിലും കൂടുതൽ പ്രകടിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മേന്മ ലഭിക്കുന്നതാണ്. പകരം മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തുന്ന സ്വഭാവരീതി ഒന്ന് മാറ്റിവെക്കുക. കഴിയുന്നതും മറ്റുള്ളവരെ കളിയാക്കുന്ന സ്വഭാവരീതി ഉപേക്ഷിക്കുക. അങ്ങനെ ചെയ്താൽ അനാവശ്യമായ പേരുദോഷങ്ങൾ കേൾക്കാതെ നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കും. പോയിൻ്റ് നമ്പർ 10, അഹങ്കാരം. മരിക്കേണ്ടി വന്നാൽ പോലും ആരുടെയും മുമ്പിൽ തലകുനിക്കുവാൻ മനസ്സില്ലാത്തവരാണ് തിരുവാതിര നക്ഷത്രക്കാർ. സ്വന്തം തീരുമാനങ്ങൾക്കും ന്യായത്തിനും അനുസരിച്ച് മാത്രമായിരിക്കും നിങ്ങൾ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുന്നത്. അന്യരുടെ മുമ്പിൽ തലകുനിക്കുവാനുള്ളൊരു മടി. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരുടെയും മുമ്പിൽ തല ഉയർത്തി മാത്രമേ നടക്കാറുള്ളൂ, സംസാരിക്കാറുള്ളൂ, പ്രവർത്തിക്കാറുള്ളൂ. ആർക്കും നിങ്ങൾ ഒരു ദ്രോഹവും ചെയ്തില്ലെങ്കിലും ഇതിൻ്റെ പേരിൽ നിങ്ങൾക്ക് കിട്ടുന്ന പേരാണ് അഹങ്കാരി എന്നുള്ളത്. നിങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും നിങ്ങൾക്കിതൊരു പോരായ്മയായി തോന്നില്ല. കാരണം നിങ്ങളുടെ ജന്മസിദ്ധമായൊരു സ്വഭാവവിശേഷമാണിത്. എന്നാൽ പുറമേ നിന്ന് നിങ്ങളെ കാണുന്ന ഒരാൾ നിങ്ങളെക്കുറിച്ച് വിലയിരുത്തുന്നത് നിങ്ങളൊരു തൻ്റേടിയാണെന്നും അഹങ്കാരിയാണെന്നും ആരെയും അകവയ്ക്കാത്തവനാണെന്നുമുള്ള മനോഭാവത്തിലാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ ശുദ്ധഹൃദയന്മാരും ആർക്കു വേണ്ടി എന്ത് സഹായവും ചെയ്യാൻ മടിയില്ലാത്തവരുമൊക്കെയാണ്. പക്ഷേ അന്തസ്സോടുകൂടി തല ഉയർത്തിപ്പിടിച്ച് നടക്കുന്നതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പേരാണ് അഹങ്കാരി എന്നുള്ളത്. ആരുടെയും മുമ്പിൽ തലകുനിച്ച് നടക്കണമെന്ന് ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയില്ല. പക്ഷേ നിങ്ങളുടെ ജീവിത വിജയത്തിന് തടസ്സമാകുന്ന അല്ലെങ്കിൽ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സ്വഭാവവിശേഷമാണ് ഇതെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ കടന്നു വരുമ്പോൾ അഭിമാനബോധത്തോടുകൂടി തന്നെ ഒരല്പം തലകുനിച്ചാലും കുഴപ്പമില്ല, അത് നിങ്ങൾക്ക് നല്ലതേ വരുത്തുകയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി ഒന്ന് സഹകരിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോടൊപ്പം കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുശേഷം ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.